ഷാരോൺ അനുസ്മരണ സമ്മേളനവും സഹായനിധി വിതരണവും നടത്തി. കൊന്നയിൽ ഷാരോൺ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ അടൂർ മദർ തെരേസ ചാരിറ്റബിൾ സെന്ററിൽ നടന്ന ചടങ്ങ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. അശരണർക്കും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കും വേണ്ടി സഹായങ്ങൾ ചെയ്യുന്നതിലൂടെ ഷാരോൺ ഇന്നും ജീവിക്കുന്നുവെന്ന് മന്ത്രി പറഞ്ഞു. പ്രിയപ്പെട്ട ഷാരോണിന്റെ സ്മരണകൾക്ക് മുന്നിൽ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. പ്രിയപ്പെട്ട അമ്മ ശ്രീമതി ഷൈനി ജോർജും അതുപോലെ തന്നെ കുടുംബാംഗങ്ങളും ഇവിടെ തൊട്ടുമുൻപ് യോഗാധ്യക്ഷൻ പറഞ്ഞതുപോലെ ഇന്നും ഷാരോൺ ജീവിക്കുന്നു. അതിൽ ആ രീതിയിൽ ആ അമ്മയ്ക്കും കുടുംബത്തിനും ആശ്വസിക്കാം എന്നുള്ളതാണ്. ആ ദുഃഖത്തിൻ്റെ തീവ്രതയിലും ഷാരോണിൻ്റെ സ്മരണയും ഷാരോണിനെ നിലനിർത്തുന്നതിന് വേണ്ടി അമ്മയുടെ ഒരു ഇടപെടലിൻ്റെ ഒരു ഇച്ഛാശക്തിയും അതിന് പിന്നിലുള്ള പ്രവർത്തനവും കൂടി ഉണ്ട് എന്നുള്ളത് നമ്മൾ കാണേണ്ടതാണ്. അടൂർ മൂന്നാളം കൊന്നയിൽ കുടുംബത്തിൽ മുരളി ഷൈനി ദമ്പതികളുടെ മകനായിരുന്നു ഷാരോൺ. തിരുവനന്തപുരം എസ് സി ടി കോളേജിൽ പഠിക്കുന്ന സമയത്ത് 2021 സെപ്റ്റംബർ 13 വാഹനാപകടത്തിൽ ഷാരോൺ മരണപ്പെട്ടു. അച്ഛൻ സെക്രട്ടേറിയറ്റ് ജീവനക്കാരനായിരുന്നു. അദ്ദേഹത്തിന്റെ മരണത്തെ തുടർന്ന് ഭാര്യയായ ഷൈനിക്ക് ആ ജോലി ലഭിച്ചു. അതിനാൽ തന്നെ ഷാരോണിനും സെക്രട്ടേറിയറ്റുമായി അടുത്ത ബന്ധം തന്നെയായിരുന്നു. ഷാരോണിന്റെ ജന്മദിവസമായ ആഗസ്റ്റ് 6 ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ മന്ത്രി വീണ ജോർജ് മദർ തെരേസ പാലിയേറ്റീവ് കെയർ യൂണിറ്റിന് ICU ബെഡും വീൽചെയറും കൈമാറി. കൂടാതെ 2 പേർക്ക് ചികിത്സാ സഹായവും വേദിയിൽ കൈമാറി. കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി KN അശോക് കുമാർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ സെക്രട്ടറി പുത്തനമ്പലം ശ്രീകുമാർ സ്വാഗതം ആശംസിച്ചു. PRPC രക്ഷാധികാരി KP ഉദയഭാനു, PRPC ചെയർമാൻ PB ഹർഷകുമാർ, DYFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം B നിസാം, മദർ തെരേസ പാലിയേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് S മനോജ്, മദർ തെരേസ പാലിയേറ്റീവ് കെയർ ട്രഷറർ KT രാധാകൃഷ്ണൻ, അഡ്വക്കേറ്റ് S സുരേഷ് ഗോമ തുടങ്ങിയവർ പങ്കെടുത്തു. പെരിങ്ങനാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് റിദിൻ റോയി ചടങ്ങിൽ പങ്കെടുത്തവർക്ക് നന്ദി അറിയിച്ചു. MCTV ന്യൂസ്, അടൂർ.